ഒരു ഞായർ ദിനമായിരുന്നു. ജോസുവിനൊപ്പം സ്റ്റേഡിയത്തിൽ വന്നതാണ് ഞങ്ങൾ. അവിടെ വന്ന ഒരു ലാബ്രഡോർ പപ്പി കൗതുകമായി. 5 മാസങ്ങൾക്ക് മുമ്പ് സിംബയും ഇതുപോലായിരുന്നു. 5 മാസം കൊണ്ടുള്ള അവൻ്റെ വളർച്ച, ആ വളർച്ച ഞങ്ങൾ കൺകുളിർക്കെ കാണുകയായിരുന്നു. നമ്മുടെ കൂടെ ഉള്ളപ്പോൾ അവൻ്റെ വലിപ്പം, അവൻ്റെ വളർച്ചയൊന്നും നമ്മൾ അറിയില്ല. 1 മാസം മാത്രമുള്ള ഈ പപ്പയെ കാണുമ്പോൾ, 5 മാസം മുമ്പ് നമ്മുടെ കയ്യിലെത്തിയ സിംബയും ഇപ്പോൾ ഉള്ള സിംബയും തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്താൽ കൃത്യമായി നമുക്ക് മനസ്സിലാവും അവൻ്റെ വളർച്ച എന്താണെന്ന്. അഞ്ച് മാസത്തിന് മുതിർന്ന ഒരു ചേട്ടൻ്റെ മനസ്സൊന്നും സിംബയ്ക്കില്ലായിരുന്നു. അവനും ഒരു കുട്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ബേബിയുടെ വരവ് അവൻ അത്ര പിടിച്ചിട്ടില്ല. അതിനെ കാണുമ്പോൾ തന്നെ ആൾ അലർട്ടാകുന്നുണ്ട്. കുറച്ച് സമയം അതിനെ മണം പിടിച്ച് നിന്നു. അതിന് സമയം കുറച്ച് സമയം കുറച്ചു. എൻ്റെ സ്ഥലത്ത് നീ എന്തിനു വന്നു എന്ന ഭാവത്തിൽ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അവൻ്റെ ചേഷ്ടകളെല്ലാം ഞങ്ങൾ നോക്കിക്കാണുകയായിരുന്നു. ആ ബേബി പപ്പി അവനെ കുറേ സമയം നോക്കി നിന്നു. പപ്പി നല്ല ഊർജ്ജസ്വലമായി ഒരു ചേട്ടനോട് എന്നതുപോലെ അവൻ്റെ അടുത്തോട്ട് വരാൻ വേണ്ടി ഒരുപാട് തവണ ശ്രമിച്ചു. എന്നാൽ അവൻ്റെ ഇരിപ്പിൽ ശരിക്കും എനിക്ക് പേടിയുണ്ടായിരുന്നു. അവൻ കയറി ആക്രമിക്കുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അവനെ അധികം ആദ്യം അടുപ്പിച്ചില്ല. പപ്പിയെ ഞാനെടുത്ത് കയ്യിൽ പിടിക്കുന്ന സമയങ്ങളിൽ 2-3 പ്രാവശ്യം അവൻ കുറച്ചു. അവൻ്റെ അനിഷ്ടം അറിയിക്കുകയും ചെയ്തു. ഞാൻ പപ്പിയെ കയ്യിലെടുക്കുമ്പോൾ അവനെയും ചേർത്ത് നിർത്തി. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അവൻ ഞാൻ അതിനെ എടുത്ത് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. പപ്പിയെ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ സിംബയെ അടുത്ത് കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചു. ഞാൻ സിംബയെ പിടിച്ചിരിക്കുന്നത് സൂക്ഷിച്ചാണ്, അവനെ കൈകാര്യം ചെയ്തിരിക്കുന്ന രീതിയും സൂക്ഷിച്ചാണ്. കുറച്ച് സമയം അവൻ മണം പിടിച്ചു, പിന്നെ ഒരൊറ്റ ചാട്ടമായിരുന്നു. ഞാൻ പെട്ടെന്ന് പുറകോട്ട് വലിച്ചു. അതുകൊണ്ട് പപ്പിക്കൊന്നും തന്നെ സംഭവിച്ചില്ല. ഒരു മിണ്ടാപ്രാണിയാണുവെങ്കിലും അവൻ്റെ തിരിച്ചറിവിൻ്റെ ഒരു രീതിയാണ് നമ്മളിവിടെ കണ്ടത്. അവൻ്റെ മനസ്സിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമാണ് നിങ്ങളിവിടെ കണ്ടത്. എൻ്റെ കയ്യിലൊരു കുഞ്ഞു പപ്പിയാണ് ഇരുന്നതെങ്കിൽ പോലും അവനത് ഇഷ്ടപ്പെട്ടിട്ടില്ല. നമ്മുടെ കുട്ടികളെ മാറ്റി മറ്റൊരു കുട്ടിയെ നമ്മൾ എടുത്താൽ നമ്മുടെ കുട്ടികൾ ചാടി പിടിച്ച് കരയുന്നത് ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ട്. അതേ കാഴ്ച തന്നെയാണ് ഈ മിണ്ടാപ്രാണിയിലും നമ്മൾ കണ്ടത്. പുതുതായി ഒരു ജീവിയെ കണ്ട സിംബ അതിനെ തിരിച്ചറിയുവാനും അതുമായി ഇടപഴകുവാനും ഒരുപാട് സമയങ്ങളെടുക്കും. കാരണം മനുഷ്യന് ദൈവം തന്ന കഴിവിൻ്റെ ഒരംശം പോലും ഈ മിണ്ടാപ്രാണികൾക്ക് കൊടുത്തിട്ടില്ല. മനുഷ്യൻ്റെ കണ്ണിൽ പലവിധ നിറങ്ങളുള്ള കാഴ്ചകളാണുള്ളത്. എന്നാൽ ഈ മൃഗങ്ങൾക്ക് അവയുടെ കണ്ണിൻ്റെ കാഴ്ച ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷ്വൽ ആണ് ഉള്ളത്. ഇവ ആദ്യം മണം പിടിച്ചും ചലനങ്ങൾ ശ്രദ്ധിച്ചുമൊക്കെയാണ് ഇവ തിരിച്ചറിവിൻ്റെ പാതയിലേക്ക് എത്തുന്നത്.
ഈ മിണ്ടാപ്രാണികളുടെ ദൈവം അവയുടെ ആഹാരമാണ്. അവയുടെ ആഹാരം തട്ടിയെടുക്കാൻ വേണ്ടി വന്നൊരു ജീവിയാണോ, അല്ലെങ്കിൽ അവയെ ആക്രമിക്കാൻ വന്നൊരു ജീവിയാണോ, ഇങ്ങനെയുള്ള ചിന്തകളാണ് ഇവയ്ക്ക് കൂടുതൽ ഉണ്ടാകാൻ സാധ്യത കൂടുതൽ. അങ്ങനെയുള്ളൊരു ജീവിയായിട്ട് മാത്രമേ ഈ കുഞ്ഞു പപ്പിയും സിംബ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അവൻ ഈ കാര്യങ്ങൾക്കെല്ലാം അലർട്ടായത്. കുഞ്ഞു കുഞ്ഞു വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.